أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ നുഖ്ബത്തുൽ ഫിക്ർ എന്ന കിതാബിൻ്റെ 25-ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹ്മുള്ള തുടർന്നുകൊണ്ട് പറയുന്നു, ഫൽ ഖിസ്മുൽ അവ്വലും, ഒന്നാമത്തെ ഖിസ്മ്, തഅനിൽ നിന്നുള്ള ഒന്നാമത്തെ ഖിസ്മ്, ഉവ തഅനു ബി കദിബി റാവി, അത് റാവി കാദിബാണ് എന്നുകൊണ്ടുള്ള ആക്ഷേപം. ഫിൽ ഹദീസ് നബി, നബി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുള്ള ഹദീസിൽ, കദീബ് കൊണ്ട് തയന ചെയ്യപ്പെട്ട ഹദീസ്, ഹുവൽ മൗദു, അതിന് മൗദു എന്നാ പറയാം, മൗദു തയനല്ല ഇവിടെ മൗദു എന്ന് പറയുന്നത്. ആ തയന ചെയ്യപ്പെട്ട തയന അൽ ഹദീസുല്ലദി ഫീ തയനു ബി കദീബി റാവി, റാവിൻ്റെ കദീബ് കൊണ്ട് തയന ഉണ്ടായ ഹദീസാണ്, അല്ല തയനല്ല. അവിടെ ചെറിയ മുസാമഹത്തുണ്ട് എന്തിൽ, ഇബാറത്തിൽ. തയനെന്നാണ് തയനുള്ള ഹദീസ്, ഈ റാവിൻ്റെ കദീബ് കൊണ്ട് തയനുള്ള ഹദീസ് അൽ മൗദു, അതിന് മൗദു എന്ന് പറയാം. വൽ ഹുക്കുമു അലൈഹി ബിൽ വളഇ, ഈ മൗദു ഹദീസിൻ്റെ മേലിൽ വളു കൊണ്ട് ഹുക്കുമു ചെയ്യൽ, ഇന്നമാ ഹുവ ബി തരീഖിൽ ലന്നിൽ ഗാലിബി, അത് ലന്നിൽ ഗാലിബിൻ്റെ തരീഖ് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇയാളിൽ നിന്ന് വളു ഉണ്ട് സ്ഥിരപ്പെട്ടാൽ മതി, ഇയാൾ വളു ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം വളു ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രാവശ്യം സ്ഥിരപ്പെട്ടാൽ പിന്നെ അയാൾ എന്ത് തന്നെ പറഞ്ഞാലോ ഒക്കെ മൗദുവാ. ഏത് അധികം റിപ്പോർട്ട് ചെയ്തോളൂ, അത് മൗദുവായിരിക്കും. സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ ആയിരിക്കും, എന്നാലും ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്താൽ അത് മൗദുവ എന്നാണ് ഹുക്കുമ. പക്ഷേ ഈ മൗദു വളു കൊണ്ടുള്ള ഹുക്മ് ലന്നുൽ ഗാലിബ് കൊണ്ടാണ്, കത്ത് കൊണ്ടൊന്നല്ല. ലാബിൽ കത്ത്, ഈ കത്ത് കൊണ്ടൊന്നല്ല. കാരണം കത് യസ്തുക്കുൽ കദൂബു, കദൂബ് തന്നെ ചിലപ്പോൾ സത്യം പറയാലോ. സദൂക്ക്, സത്യം എപ്പോഴും സത്യം പറയുന്ന ആൾ ചിലപ്പം കളവ് പറഞ്ഞു എന്ന് വരും, എന്നുപോലെ എപ്പോഴും കളവ് പറയുന്ന ആൾ സത്യം പറഞ്ഞു എന്നും വരാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഹദീഫും മൗദു ആണ് എന്ന് ഹുക്മ് ചെയ്യുന്നത് ലന്നുൽ ഗാലിബ് കൊണ്ടാണ് എന്നല്ല എന്തല്ല, കത്ത് കൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹം പിന്നെ കാദിബ ഈ ഹദീസിൽ കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ലാക്കിന ലിയഹ്ലിൽ ഇൽമി ബിൽ ഹദീസി, ഹദീസ് കൊണ്ട് അറിവുള്ള പണ്ഡിതന്മാർക്കുണ്ട് മലക്കത്തൻ കവിയത്തൻ, ഒരു ശക്തമായ കഴിവുണ്ട്. എങ്ങനത്തെ കഴിവാണ്, യുമയിസൂന ബിഹ, ആ കഴിവ് കൊണ്ട് അവർ വേർതിരിക്കും വൈനദാരിക്ക, ഈ മൗദുവും മൗദു അല്ലാത്തതിൻ്റെ ഇടയിൽ. ആ മൗദുവും മൗദു അല്ലാത്തതിനെ വേർതിരിക്കാനുള്ള ഒരു ശക്തമായ കഴിവ് ആർക്കുണ്ട്, ഈ ഇൽമുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർക്കുണ്ട്. വൈനമായ യക്കവും വിതാരിക്ക, ഈ കാര്യം നിർവഹിക്കും, ഈ മൗദു കണ്ടുപിടിക്കേണ്ട കാര്യം, തമീസ് ചെയ്യേണ്ട കാര്യം നിർവഹിക്കും മിന്നും ആ പണ്ഡിതന്മാരിൽ നിന്നും. മൻ യക്കൂൻ ഇത്തിലാവു താമൻ, മൻ ഒരുത്തർ, ഒരു വിഭാഗം പണ്ഡിതന്മാർ, യക്കൂൻ ഇത്തിലാവുഹു, അവരുടെ ഇത്തിലാ, അവരുടെ അറിവാകും താമൻ, പൂർണ്ണമായതാവും. ഹദീസുകളെ സംബന്ധിച്ചും അതിൻ്റെ സനദുകളെ സംബന്ധിച്ചൊക്കെ പൂർണ്ണമായ അറിവുള്ളവരായിരിക്കും അവർ, ഇമാം ദാറുഖുത്നിയെ പോലൊക്കെ. ദിഹ്നുഹു സാഖിബൻ, അവരുടെ ദിഹ്ന് പ്രകാശിക്കുന്നതായിരിക്കും. ബഹുമുഹു കവിയൻ, ഗ്രാഹ്യശക്തി വളരെ ശക്തമായിരിക്കും. മഅരിഫത്തുബിൽ ഖറാഇനി ദാല്ലത്തി അലാ ദാലിക, ഇതിൻ്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളെ കൊണ്ടുള്ള അറിവായിരിക്കും. മുത്തമക്കിനത്തൻ, അവരെ മനസ്സിൽ റാസ്ഖായിരിക്കും, ഉറച്ചതായിരിക്കും. അവർ കണ്ടാൽ വേഗം മനസ്സിലാവും, മൗദൂഹും മൗദൂ അല്ലാത്ത അരീതൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നവരായിരിക്കും അവർ. അപ്പോൾ ഉദാഹരണം പറയുന്നുണ്ട് ഇതിൽ പല ഉദാഹരണങ്ങളും. ഇമാം ദാറുഖുത്നി പറഞ്ഞിട്ടുണ്ട്, യാ അഹ്ലി ബഗ്ദാദ് ലാ തുമന്നു അൻ അഹദം യഖദുർ അലാ അൻ യഖരീബ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന ഹയ്യുൻ, ബഗ്ദാദുകാരെ നിങ്ങളൊരിക്കലും റസൂലിൻ്റെ മേലിൽ കളവ് പറയാമെന്ന് വിചാരിക്കേണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നാണ്.
ദാർഗുത്തിനെയൊക്കെ പറഞ്ഞത്. എന്നതുപോലുള്ള പണ്ഡിതന്മാർ ധാരാളം ഉണ്ട്, അവർക്ക് ഈ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ മാരിപത്തൂപ്പിൽ കറായി ദാലത്തിയല ദാലിക്ക, ഈ വധുവിന്റെ മേൽ അറിയിക്കുന്ന കരിനത്തുകൾ കൊണ്ട് അറിയലായിരിക്കും ഉത്തമക്കിനത്തൻ അവരുടെ മനസ്സിൽ ഉറച്ചതായിരിക്കും. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് മൗതുവാണല്ലേ എന്നുള്ളത്. വക്കത് യൂറഫുൽ വധു, ചിലപ്പം വധുവിനെ അറിയപ്പെടും ഇക്റാറി വാദിഹി, അതിന്റെ വാദിയെ ഇക്റാറി ചെയ്യ. വാദി പറയേണ്ടത് ഞാനത് കള്ളം പറഞ്ഞതാണ്, ഞാൻ വധു ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മതി. قال ابن دقيق العيد رحمه الله, ابن دقيق العيد رحمه الله പറഞ്ഞിട്ടുണ്ട്, ലാക്കിൻ പക്ഷേ ലാ യുക്തതു ബിദാലികാൻ, അവന്റെ വാക്കും എന്താവൂല അത് കളവാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂല. ലാ യുക്തതു ബിദാലിക അത് മൗദുവാണെന്നുകൊണ്ട് ഉറപ്പിക്കപ്പെടൂല. ലിഹിത്തിമാരി അഞ്ഞിക്കുന കദീബ ഫി ദാലിക ലിക്റാരി, ആ ഇക്കറാറുള്ള അവൻ കളവ് പറഞ്ഞവൻ അവൻ ഇഹ്തിമാലുണ്ടല്ലോ. ലിഹ്തിമാലി അഞ്ഞക്കൂന അവൻ ലിഹ്തിമാലുണ്ടായതിനു വേണ്ടി കദീബ് ഫി ദാലിക ലിക്റാരി, ആ ഇക്കറാറുള്ള അവൻ കളവ് പറഞ്ഞവനായിക്കൂടെ, ഇത് മൗദുവാണ് എന്ന് പറഞ്ഞതിലും കളവ് പറയാൻ സാധ്യത ഉണ്ടല്ലോ, സാധ്യത അവിടെ ഉണ്ടല്ലോ. എങ്ങനെയായാലും ഒരു മനുഷ്യ സഹജമായ സാധ്യത അവിടെ ഉണ്ട്. ഫഹീമ മിന്നു ബഅദുഹും, ഈ വാക്കിൽ നിന്ന് ഈ ഇബ്നു ദഖീഖിൽ ഈദിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കി ബഅദുഹും ചില പണ്ഡിതന്മാർ, അന്നഹു ലാ യുഅമലു ബിദാലിക്കൽ ഇഖ്റാരി അസ്ലാൻ, ലാ യുഅമലു ബിദാലിക്കൽ ഇഖ്റാരി ആ ഇഖ്റാർ കൊണ്ട് അമൽ ചെയ്യാനേ പറ്റൂല അസ്ലൻ ഒരിക്കലും. അസ്ലൻ എന്ന് പറഞ്ഞാൽ ഖത് അൻ ബലാ ലന്നന്ന, ലാ ഖത് അൻ ബലാ ലന്നൻ, ഖത് ആയിട്ട് അമൽ ചെയ്യാൻ പറ്റൂല ലന്നായിട്ടും അമൽ ചെയ്യാൻ പറ്റൂല എന്നാ ചിലർ മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയ തെറ്റാണ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് ശരിയല്ല. അപ്പോൾ ലൈസ ദാലിക്ക് മുറാദുഹു, അദ്ദേഹത്തിന് മുറാദ് അതല്ല, അതുകൊണ്ട് ഹുക്കും ചെയ്യാൻ പറ്റൂല എന്നല്ല. ഇപ്പോൾ ഒരാൾ സെയ്ദ് പറഞ്ഞ് ഞാൻ വളവ് ചെയ്തതാണെന്ന് പറഞ്ഞ്, എന്നാൽ അത് ആ മൗദുവാണെന്ന് ഹുക്കും ചെയ്യാൻ പറ്റൂല എന്ന് അവർ മനസ്സിലാക്കി. ഓറെന്തേ പറഞ്ഞിട്ടുള്ളൂ, ഇവന് തെറ്റേക്കല്ലേ എന്തേ പറഞ്ഞിട്ടുള്ളൂ, അത് മൗതുവാണെന്ന് ഉറപ്പിട്ടില്ല, ഇയാളെ വാക്കുകൊണ്ടും ഉറപ്പ് കിട്ടൂല എന്ന് പറഞ്ഞിട്ടുള്ളു. എല്ലാ മൗതുവാണെന്ന് ഹുക്കും ചെയ്യാൻ പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവരെങ്ങനെ വേള അങ്ങനെ മനസ്സിലാക്കിയേ, അത് മൗതുവാണെന്ന് ഹുക്കും ചെയ്യാനേ പറ്റൂല, മൗതുവാണെന്ന് ഹുക്കും ചെയ്യാൻ പറ്റൂല, ഇയാളെ വാക്കുകൊണ്ട് ഹുക്കും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഒരു വാളി ഇക്രാർ ചെയ്താലും മൗതുവാണെന്ന് ഹുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കിയേ. വലൈസ ദാലിക്ക് മുറാദുഹു, അത് അദ്ദേഹത്തിൻ്റെ മുറാദല്ല. വൈനമാ നഫൽ ഖത് അബിദാലിക്ക, അതുകൊണ്ടുള്ള ഖത്തിനെ അദ്ദേഹം നഫി ചെയ്തുള്ളൂ, അത് അത് വലു വലു ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ല വലു കൊണ്ട് ഹുക്കും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല. വലാ ഇൽസോമിൻ നഫിയുൽ ഖത്തി നഫിയുൽ ഹുക്മി, ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റൂല എന്നതിനാൽ ലാസിമാകൂല, ഹുക്കുമെന്നല്ല എന്നുള്ള ലാസിമാകൂല, ഹുക്കുമില്ല എന്ന് ലാസിമാകൂല. ലി അന്നൽ ഹുക്മ ഹുക്മ യഖൗബിൽ ലന്നിൽ ഗാലിബി, ഹുക്മ ഇക്റാർ കൊണ്ട് വളു എന്നുള്ള ഹുക്കും, ആ ഹുക്കും എന്തുകൊണ്ട് ലന്നിൽ ഗാലിബ് കൊണ്ട് ഉണ്ടാവുന്നു. അപ്പൊ ഇയാൾ സമ്മതിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ലന്നിൽ ഗാലിബ് എന്താണ്, അതുണ്ടാവാനാണ്, അത് വളു ചെയ്യാനാണ്. വളു ചെയ്യാതിരിക്കുക എന്നുള്ള വളരെ ദുർബലമായ ഇഹ്തിമാലേ ഉള്ളൂ. ആ ഇഹ്തിമാൽ ഉണ്ടായതുകൊണ്ട് അത് കത്ത് പറ്റില്ല മാത്രമേ ഉള്ളൂ, ലന്നൻ തന്നെയാണ് വളു തന്നെ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലിയന്നൽ ഹുക്മ ഹുക്മ യക്കൗബി ലന്നിൽ ഗാലിബി, അത് ലന്നിൽ ഗാലിബ് കൊണ്ടുണ്ടാവുമല്ലോ. ബഹുവ മുനാക്കതാലിക്ക, ഏതൊരു ഹുക്കും ലന്നിൽ ഗാലിബ് കൊണ്ടല്ല ഉണ്ടാകുക, അത് ഇവിടെ ഉണ്ടാവും. എവിടെ? ഈ ഹദീസ് മൗദുവാണെന്ന് പറഞ്ഞിടത്തുണ്ടാവും, അവിടെ ലന്നിൽ ഗാലിബ് കൊണ്ട് ഹുക്മ ചെയ്യാലോ മൗദുവാണെന്നുള്ളത്, അതിനെന്താ കുഴപ്പം? വലൂലാ ദാക്ക, അങ്ങനെയല്ലെങ്കിൽ ലന്നിൽ ഗാലിബ് കൊണ്ടല്ല ഹുക്മെങ്കിൽ ലമാ സാഗ ഖത്തുൽ മുക്കരിബിൽ ഖത്തലി വലാ റജുമുൽ മുഅ്തരിബി ബിസ്ന ലിഇഹ്തിമാലി അഞ്ഞിക്കുന കാദിബൈന ഫീമാ ഇത്തറഫ ബിഹി, അങ്ങനെ ലന്നുൽ ഗാലിബ് കൊണ്ട് ഹുക്കുമുണ്ടാവുകയില്ലെങ്കിൽ ലമാ സാഗ ജായിസ് ആകുകയില്ലല്ലോ ഖത്തുൽ മുക്കരിബിൽ ഖത്തലി, കൊന്നെന്ന് സമ്മതിച്ച് പറയുന്ന ഒരുത്തനെ കൊല്ലൽ ജായിസ് ആവുകയില്ലല്ലോ. വലാ റജുമുൽ മുഅ്തരിബി ബിസ്ന, ജിന കൊണ്ട് സമ്മതിക്കുന്ന ഒരുത്തനെ എറിഞ്ഞു കൊല്ലാനും പറ്റില്ലല്ലോ. എന്തുകൊണ്ട്?
ലിഹ്തിമാലി ഞെക്കുന കാതിബൈനി അവൻ രണ്ടാളും കാതിബാനി ഹിത്തിമാലുണ്ടല്ലോ ഫീമയിൽ തറപ്പാ ബിഹി ഫീ ബിഹി അവർ സമ്മതിച്ചാൽ അവർ സമ്മതിച്ച് പറയുന്നവര് ഒരാൾ വന്നിട്ട് ഞാൻ ദിന ചെയ്തിട്ടുണ്ട് ഞാൻ സാനി മഹ്സനാണെന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്നാണ് ഹുക്കുമ് എന്നതുപോലെ ഒരാൾ പറഞ്ഞ് ഞാൻ കൊന്നിട്ടുണ്ട് ജെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അമ്രനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഇയാൾ പറഞ്ഞ കാര്യം ഖബറാണ് സിദിക്കിനും കതിബിനും ഇഹ്തിമാലിൻ്റെ ഒരു ഖബറാണ് അത് പിന്നെ ഇയാൾ കൊന്നെന്ന് ഉറപ്പൊന്നും ആ വാക്കുകൊണ്ട് കിട്ടൂല ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആൾ കൊന്നെന്ന് ഉറപ്പിട്ടുവോ കിട്ടൂല ചിലപ്പോൾ മറ്റൊരാളെ കുറ്റയാളെ ഏറ്റെടുത്തതാണെങ്കിലോ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇത്തറാഫ് ദിന കൊണ്ടുള്ള ഇത്തറാഫ് അത് ഉറപ്പൊന്നുമില്ലല്ലോ ഉറപ്പിട്ടണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾ കാണണം അല്ലെ ശക്തമായ തെളിവ് ലഭിക്കണം എന്നാലേ ഉറപ്പിട്ടുള്ളൂ ഇയാളെ വാക്കുകൊണ്ട് ഇപ്പം എന്തേ കിട്ടുള്ളൂ വെന്നിൽ ഗാലിബ് കിട്ടും എന്നൊക്കെ ഇയാൾ പറഞ്ഞതിൻ്റെ എതിരെ സംഭവിക്കാനും സാധ്യത ഉണ്ടല്ലോ സാധ്യത ഉണ്ടല്ലോ എന്നാൽ പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഹുക്കും ചെയ്യുന്നില്ലേ അയാൾ കൊല്ലുന്നില്ലേ ഇവ രണ്ടുപേരെയും കൊല്ലുന്നുണ്ടല്ലോ ഒരാളെ എറിഞ്ഞു കൊല്ലുന്നു ഒരാളെ വെട്ടിക്കൊല്ലുന്നു അങ്ങനെ കൊല്ലുന്നുണ്ടല്ലോ ആ കൊല്ലുന്ന ഏതടിസ്ഥാനത്തിലാണ് അത് ലന്നിൽ ഗാലിബിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിലോ പിന്നെ ഇവരിതൊക്കെ ചെയ്ത് പറഞ്ഞത് എന്താ കത്ത് കിട്ടൂല എന്നറിയുള്ളൂ അല്ല ഹുക്കുമില്ല എന്ന് മനസ്സിലാക്കരുത് ഹുക്കുമിന് ലന്നിൽ ഗാലിബ് മതി അത് ലന്നിൽ ഗാലിബ് പോരാ എന്നുണ്ടെങ്കിൽ ഇത് ജായിസാവുകയുള്ളു ഇതെല്ലാവരും സംഭവിക്കുന്ന കാര്യമാണ് ഏത് ഇങ്ങനെ ഒരാൾ സമ്മതിച്ചു പറഞ്ഞാൽ അയാളെ കൊല്ലാം എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നത് അതിൽ ഖിലാഫില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ അബദ്ധമാണ് എന്നർത്ഥം ഇബ്നുദക്കീക്കുള്ള ഇതിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയത് അബദ്ധമായ മനസ്സിലാക്കലാണ് എന്നർത്ഥം വമിനൽ കറായിനില്ലതി യുദ്രക്കു ബിഹൽ വദൂ വമിനൽ കറായിനി ചില കരിനത്തുകളിൽ പെട്ടതാണ് ചില അടയാളങ്ങളിൽ പെട്ടതാണ് അല്ലത്തി യുദ്രക്കു ബിഹൽ വദൂ വലുത് മനസ്സിലാക്കപ്പെടും അതുകൊണ്ട് മൗദു ആണെന്ന് മനസ്സിലാക്കുന്ന കരിണത്തിൽപ്പെട്ടതാണ് മാ യുഖദു മിൻ ഹാലി റാവി റാബിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് റാബിൻ്റെ അവസ്ഥയിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കും അതെങ്ങനെ കമാ വക്കാലി മഹ്മൂനു ബിൻ അഹമ്മദ മഹ്മൂനു ബിൻ അഹമ്മദ് എന്ന ആൾക്ക് സംഭവിച്ചതുപോലെ അന്നഹു ദുക്ര ബി ഹളറത്തിഹി അദ്ദേഹത്തിൻ്റെ ഹളറത്തിൽ വെച്ച് പറയപ്പെട്ടു അൽ ഖിലാഫ് ഖിലാഫിനെ ഈ കൗലിൽ ഹസൻ സമീ അൻ അബി ഹുറൈറത്ത ഔലാൻ ഹസൻ ബസരി അബൂ ഹുറൈറെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഖിലാഫ് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പറയപ്പെട്ടു ഇപ്പൊ സാക്കഫിൽ ഹാലി അപ്പം തന്നെ അയാൾ കൊണ്ടുവന്നു ഇസ്നാദനൊരു ഇസ്നാദിനെ ഇതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കുന്ന ഒരു ഇസ്നാദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന ഒരു ഇസ്നാദ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കാല അദ്ദസനി അദ്ദസനി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇസ്നാദ് കൊണ്ടുവന്നു ഇസ്നാദ് അപ്പം ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു അന്നഹു കാല അദ്ദേഹം പറഞ്ഞു സമീഅൽ ഹസനു മിൻ അബി ഹുറൈറ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി അന്നഹു കാല എന്നാണ് പറഞ്ഞിട്ടുണ്ടാവും അയാൾ അപ്പൊ ഹസൻ ഹസൻ ബസരി കേട്ടു അബൂ ഹുറൈറയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞു അപ്പുണ്ടാക്കി അദീസാ അപ്പുണ്ടാക്കി ഇസ്നാദാ അപ്പം തന്നെ ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് വലുതാണ് എന്ന് കാരണം ഈ ഖിലാഫിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അപ്പൾക്കപ്പളെ ഉണ്ടാക്കിയ ഒരു സനദാണത് ആ സനദ് കേട്ടപ്പം അതിനെ ലൗക്കും സലീം ഉള്ളവർക്ക് മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ച് അറിയുന്നവർക്ക് മനസ്സിലാക്കുക ഇത് വലുതാണ് എന്ന് അപ്പം അത്തരം കരീനത്തുകളെ കൊണ്ട് അവന് മനസ്സിലാക്കും വക്കമാ വക്കാലി ഗിയാത്തി ബിൻ ഇബ്രാഹിം ഗിയാത്തി ബിൻ ഇബ്രാഹിം എന്നവർക്ക് സംഭവിച്ചതുപോലെ ഐത്ത് ദഹല അൽ മഹദിജി അദ്ദേഹം മഹദീൻ്റെ അടുത്ത് ചെന്നു മഹദി എന്ന ഹാറൂൺ റഷീദിൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞത് മഹദി ഖലീഫയാണ് ഭരണാധികാരിയാണ് മഹദി ഖലീഫൻ ഖലീഫ മഹദീൻ്റെ അടുത്ത് വന്നു ആര് ഈ ഖിയാത് ബിൻ ഇബ്രാഹിം എന്നിവർ ചെന്നു അപ്പോൾ വജദു യൽഅബു ബിൽ ഹമാമി അപ്പോൾ എന്താ രാജാവ് എന്താക്കുന്നുണ്ട് ഒരു റിലാക്സിന് വേണ്ടിയിട്ട് ഇത് പറപ്പിക്കുകയാണ് ഈ പ്രാവിനെ പറപ്പിച്ച് കളിക്കുകയാണ് യൽഅബു ബിൽ ഹമാമി പ്രാവിനെ അങ്ങനെ പറപ്പിച്ച് കളിക്കുന്നുണ്ട് ഫസാക്കബിൽ ഹാലി ഫസാക്കബിൽ ഹാലി ഇസ്നാദൻ അപ്പം തന്നെ ഒരു ഇസ്നാദ് കൊണ്ടുവന്നു ഇൽ നബി സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി തങ്ങളിലേക്ക് ഒരു ഇസ്നാദ് കൊണ്ടുവന്നു അന്നഹു ഖാല റസൂൽ പറഞ്ഞിട്ടുണ്ട് ലാ സബഖ ഇല്ലാ ഫീ നസ്റിൻ ഔ ഖുഫിൻ ഔ ഹാഫിരിൻ എന്ന് പറഞ്ഞു
അപ്പം തന്നെ അദ്ദേഹം ഒരു ഇസ്നാദ് കൊണ്ടുവന്നു. എന്താ ഇസ്നാദ്? ലാ സബക്ക, മത്സരിക്കാൻ പാടില്ല. ലാ സബക്ക, മത്സരിക്കാൻ പാടില്ല. ഇല്ലാ ഫി നസ്ലിൻ, നസ്ലല്ലാതെ. ഇല്ലാ ഫി നസ്ലിൻ, അമ്പല്. ഔ ഖുഫിൻ, അല്ലെ ഖുഫ്. ഖുഫ് എന്ന് ഖുഫ് എന്ന ഈബിലിൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പിനറിയോ ഖുഫ് എന്ന്. ഔ ഹാഫിരിൻ, അല്ലെ ഹാഫിറിലല്ലാതെ. ഹാഫിർ എന്ന് പറഞ്ഞാൽ കുതിരൻ്റെ കുളമ്പിന് പറയുന്ന ഖുഫ്, ഹാഫിർ. അപ്പൊ ഒട്ടകത്തിൻ്റെ കുളമ്പിന് ഖുഫ് എന്ന് പറയും, ഹാഫിർ എന്ന് പറയും ഇതിൻ്റെ ഈ കുതിരൻ്റെ കുളമ്പിന്. അപ്പൊ കുതിരൻ്റെ കുളമ്പും നസലും ഖുഫ്, ഹാഫിർ. ഔ ജനാഹിൻ, അല്ലെ ജനാഹിൽ, ചിറകുള്ളത് എന്ന്. അപ്പൊ ഹുഫുള്ളത് എന്നുള്ള അർത്ഥം, ഹുഫുള്ളത് ഒട്ടകത്തിലും കുതിരയിലും ഈ പക്ഷിയിലും അല്ലാതെ എന്തില്ല, മത്സരമില്ല എന്ന്. ഔ ജനാഹിൻ, അദ്ദേഹം അപ്പാട് കൂട്ടിക്കൊടുത്തതാ. സംഗതി ഹദീസിലെ ഇല്ല. ഫസാദ ഫിൽ ഹദീസി, അപ്പൊ ഹദീസിൽ ഇദ്ദേഹം വർദ്ധിപ്പിച്ചു. ഔ ജനാഹിൻ, ഔ ജനാഹിൻ വർദ്ധിച്ചു. ഫഹറഫൽ മഹ്ദിയു, ആ മഹ്ദിക്ക് മനസ്സിലായി. അന്നോ കരിബലി അർജലിഹീൻ, ഇദ്ദേഹം കളവ് പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടിയാണെന്ന്. ആർക്ക് വേണ്ടിയാണെന്ന്? ഈ മഹ്ദിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗിയാത്ത് കളവ് പറഞ്ഞത് മനസ്സിലായി. മഹ്ദിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, മഹ്ദിൻ്റെ അടുത്ത് കാശിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ മഹ്ദിയാണെങ്കിലും സാലിയ മനുഷ്യനായിരുന്നു. ഫഅമറബി ദബിഹിൽ ഹമാമി, അപ്പൊ ഈ മഹ്ദി ഈ ഹമാമിനെ അറക്കാൻ കൽപ്പിച്ചു എന്നാ. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായത് കളവാ പറഞ്ഞതെന്ന്. അപ്പോ പിന്നെ അദ്ദേഹം ആ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇയാൾ കളവ് പറയേണ്ടി വന്നതെന്നുള്ളത്, ഞാനാണല്ലോ അതിന് പ്രേരണ എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് എന്തുണ്ടായി, ഒരു മനസ്താപം ഉണ്ടാവുകയും അദ്ദേഹം ആ ഹമാമിനെ അറക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വമിൻഹാമായി യുഖദു ഫീ ഹാലിൽ മർബിയി, മിൻഹ വളുവിൻ്റെ മേൽ അറിയിക്കുന്ന കരിനത്തുകൾ പെട്ടതാണ്. മാ യുഖദു മിൻ ഹാലിൽ മർബി, മർബിയിൻ്റെ ഹാലിൽ നിന്ന് പിടിക്കപ്പെടുന്നത്, മനസ്സിലാക്കപ്പെടുന്നു. മർബിയാണ് ഹദീസ് എന്ന്, ചിലപ്പോൾ ഹദീസ് എന്ന് മനസ്സിലാവും ഇത് മൗലൂ ആണെന്നുള്ളത്. ഏതുപോലെ കാൻ യക്കൂന മുനാക്കളൽ നസിൽ ഖുർആനി അവി സുന്നത്തിൽ മുത്തവാർത്തിറത്തി അവി ലിജിമായിൽ ഖത്അഇ ഔ സരിയിൽ അക്കലി. കാൻ യക്കൂന മർബിയാകും പോലെ മുനാക്കളൽ നസിൽ ഖുർആനി, ഖുർആനിൽ നസ്സിനെതിരാകുക. അവി സുന്നത്തി, അല്ലെ സുന്നത്തിൽ മുത്തവാത്തിറത്തി, മുത്തവാത്തരായ സുന്നത്തിനെതിരായിരിക്കുക ഈ മർബിയ ഹദീസ്. അവിൽ ഇജ്മായിൽ ഖത്അഇ, അല്ലെ ഖത്അഇ ഇജ്മായിനെതിരായിരിക്കുക. ഔ സരീഹിൽ ഹക്കലി, അല്ലെ ബുദ്ധി വ്യക്തമായ ബുദ്ധിക്ക് യോജിച്ചതല്ല ഇയാൾ പറയുന്നത്. ഐസുലാ യക്ബൽ ഷയ്യും മിൻ ദാലിക തഅ്‌വീല, ഇതിനൊന്നും എന്താക്കുന്നില്ല, തഅ്‌വീലിനെ സ്വീകരിക്കുന്നില്ല. ഈ നസ്ഉൽ ഖുർആനോ സുന്നത്തോ ഇജ്മാ ഖത്അഇയോ ഒന്നും തെവിൽ ചെയ്തിട്ട് എന്താക്കാൻ പറ്റില്ല, അത് അവിടെ സ്വീകാര്യമാക്കാനും പറ്റുന്നില്ല. എങ്കിലെന്ത് മനസ്സിലാക്കാം, ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് മൗദു ആണ് എന്ന് മനസ്സിലാക്കാം എന്ന്. ഇൻഷാ ബാക്കി അടുത്ത ക്ലാസ്സിൽ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.